അലൈക്കും വഹദ വസ്സലാത്തു വസ്സലാമു വൈകും വരഹമുല്ലാ അലഹദി വഹദാത്ത വസ്സലാമി റബ്ബുബനഹുലയുടെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് അൽ വധൂത് ഏറ്റവും സ്നേഹമുള്ളവൻ എന്ന വിശേഷണം നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ മാതാവല്ല ഭാര്യയോ ഭർത്താവോ ഉപ്പയോ മകനോ മകളോ അല്ല മറിച്ച് അവരെ സൃഷ്ടിച്ച അവരിലൂടെ നമുക്ക് സ്നേഹവും സന്തോഷവും നൽകുന്ന റബ്ബ് സുബഹാനുഹൂഹത്താലയാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അബദ്ധങ്ങൾ വന്നാൽ തെറ്റുകൾ കുറ്റങ്ങൾ വന്നാൽ നമുക്കത് പുറത്തു തരാം എന്ന് പറയുന്നത് റബ്ബ് സുബഹാനുഹൂഹത്താലയാണ് അതുകൊണ്ട് തന്നെ ആ റബ്ബുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഹപര ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമാണ് നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു സുഹൃത്തിനെ കിട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യുക ആ സുഹൃത്തുമായി ധാരാളം സമയം സംസാരിക്കും ചെലവഴിക്കും ഈ ലോകത്ത് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റബ്ബിനോട് ഇടക്കിടെ സംസാരിക്കാൻ വേണ്ടി റബ്ബ് സുബഹാന ഹുബാർ തല നമുക്ക് നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹങ്ങളാണ് യഥാർത്ഥത്തിൽ നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു സുബഹാന ഹുബാത്തലയുമായുള്ള മുനാജാത്ത് അഭിമുഖ സംഭാഷണം എന്നാണല്ലോ മഹാനായ നബി കരീം സല്ല അള്ളാഹു അലഹി വസ്ല്ലം നമസ്കാരങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ റബ്ബുമായി സംസാരിക്കാൻ നമുക്ക് മടിയുണ്ടാവുകയോ റബ്ബുമായി സംസാരിക്കാനുള്ള സമയമായിട്ട് നമ്മൾ നീട്ടി നീട്ടി കൊണ്ടുപോവുകയോ അപ്പോൾ റബ്ബുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വേണ്ടത്ര ദൃഢത ഇല്ല എന്നല്ലേ അതിൽ നിന്ന് വരുന്നത് ഇന്ന സ്വലാത്ത അലൽ കാനത് അലൽന കിതാബം വിശുദ്ധ ഖുർആൻ പറയുന്നു തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയം നിശ്ചയിക്കപ്പെട്ട നിലയിൽ നിർബന്ധമാണ് അതുകൊണ്ട് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നത് നബി കരീം സലഹു അലഹി വസ്ല്ലയോട് അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായി അവിടെ നിന്ന് പറഞ്ഞത് അ സൊലാത്തുലി വീ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഈ കാര്യത്തിൽ സ്വയം തന്നെ ഒരു നിർബന്ധ ബുദ്ധി പുലർത്തുന്നവരാകണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം യഥാർത്ഥത്തിൽ പള്ളികളിലാണ് ഇപ്പോൾ പള്ളികളിൽ ആളുകൾക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും നാം ചിന്തിക്കുക സുബഹ് നിശ്ചയിക്കപ്പെട്ട പതിനഞ്ചു പേർ പല പള്ളികളിലും ഉണ്ടാവാറുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് മഹാനായ നബി കരീം സാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന അലൽ ഇന്ന് വസ്വലാത്തുൽ തീർച്ചയായും കാപ്പട്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കപടന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് നമസ്കാരങ്ങൾ അഥവാ ഇഷ നമസ്കാരവും സുബഹ് നമസ്കാരവും ഭാരമുള്ളതായി അനുഭവപ്പെടും എന്നാണ് വലൗ ഈ ആലമോന ഫീഹി മാ അത് രണ്ടിലുമുള്ളത് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അഥവാ അതിന്റെ പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ മുട്ടിലഴിഞ്ഞിട്ടെങ്കിലും അതിന് എത്തുമായിരുന്നു ആ രണ്ട് നമസ്കാരങ്ങൾക്ക് എത്തുമായിരുന്നു എന്ന് ചിന്തിക്കുക രാവിലെ അഥവാ സുബഹിന്റെ സമയത്ത് നമുക്ക് എന്ത് തിരക്കാണുള്ളത് ഏറ്റവും നല്ല ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നേരത്തെ തന്നെ എഴുന്നേറ്റ് മിസ്വാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉതൂ ചെയ്ത് സുബഹ് നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ച് കഴിയുമെങ്കിൽ നടന്ന് തന്നെ നമുക്ക് പള്ളികളിലേക്ക് നടന്നു പോകാം വീട്ടിൽ നിറങ്ങുമ്പോൾ ചെല്ലുന്ന ബിസ്മില്ലാ തവക്കൽ എന്നതിരി ചൊല്ലാനുള്ള അവസരം അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ സ്റ്റെപ്പുകളും വെക്കുമ്പോൾ അതിന് നമുക്ക് പ്രതിഫലം ലഭിക്കുകയും അടുത്ത കാൽപാദം വെക്കുമ്പോൾ ഒരു പാപം പൊറുക്കപ്പെടുകയും ചെയ്യുന്ന ആ ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ജമാത്തിന് സുബഹ് ജമാത്തിന് പള്ളിയിലേക്ക് പോകാതിരിക്കാൻ നമ്മിൽ പലർക്കും എന്ത് ന്യായമാണുള്ളത് അതേപോലെ തന്നെ ഇഷ ജമാഅത്ത് മറ്റ് സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായി നമ്മൾ നാട്ടിലുള്ളതാണ് അതുകൊണ്ട് ഈ രണ്ട് ജമാഅത്തുകളും എല്ലാ ജമാഅത്തുകളും ശ്രദ്ധിക്കണം ഈ രണ്ട് ജമാഅത്തുകളും പ്രത്യേകം ശ്രദ്ധിക്കുവാൻ നാം ഓരോരുത്തരും ബോധപൂർവം തന്നെ നമ്മുടെ അജണ്ടയാക്കി ജീവിതത്തിന്റെ അജണ്ടയാക്കി സ്വീകരിക്കേണ്ടതുണ്ട് നമ്മുടെ യോഗ്യതയാണ് സുബഹ് ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത് നാം മാത്രം പോരാ നമ്മൾ മരിച്ചാലും മരിക്കുന്നതിനു മുമ്പ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന നമ്മുടെ മക്കളെ നമ്മോടൊപ്പം പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് സുബഹ് ജമാഅത്തിന് പള്ളിയിൽ ആളുകൾ കൂടുതലായി എത്തിച്ചേരുകയും അങ്ങനെ സുബഹ്ക്ക് ഈ സമൂഹം ഉണർന്ന് അള്ളാഹുവിനോട് ലിക്രു ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് മുസ്ലിം സമുദായത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന റബ്ബുമായി സമയത്ത് തന്നെ ഇഷ്ടംപോലെ സംസാരിക്കാൻ സുജൂതുകൾ കൂടുതലായി സുന്നത്ത് നമസ്കാരങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഫർലു നമസ്കാരങ്ങളാകട്ടെ സമയത്ത് തന്നെ നിർവഹിക്കുവാനുള്ള അത് വീടുകളിലാകുമ്പോൾ സഹോദരിമാരൊക്കെ ജമാഅത്തായി തന്നെ നിർവഹിക്കുവാനും പുരുഷന്മാർ പള്ളിയിലേക്ക് പോയി തന്നെ അത് നിർവഹിക്കുവാനും ശ്രമിക്കുക അള്ളാഹു താല നമസ്കാരത്തിലൂടെ വിജയം നേടുന്ന വിശ്വാസികളിൽ നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലേക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്